നീതി സൂര്യൻ മുന്നിൽ പ്രഭ ചൊരിഞ്ഞു നിത്യ വെളിച്ചം പകർന്നു തന്നു മനുഷ്യ മനസ്സിൽ ആനന്ദം ജീവിതയാതന എങ്ങോ പോയി മറഞ്ഞു നീതി സൂര്യൻ മുന്നിൽ പ്രഭ ചൊരിഞ്ഞു പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി. ആദ്യമുതൽ എന്നേക്കു ആമീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം. ജീവന്റെ വചനം. ആദ്യമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ് ഞങ്ങളിത് എഴുതുന്നത്. ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. ദൈവം പ്രകാശമാണ്. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്. ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു. അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. ദൈവമേ സ്തുതനക്ക് യോഗ്യമാവുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ കർത്താവെ വേരുവാകുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയുവാനുമുള്ള ജ്ഞാനം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. വചസ്സുകൾ യേശുനാഥൻ നൽകി, മാനവത്തായി നൽകി. സാന്ത്വനമേകും വചസ്സുകൾ യേശുനാഥൻ നൽകി, മാനവത്തായി നൽകി. സ്വർഗത്തിൻ നാഥ വീശാമൊലിവിൻ നിലകൾ പാടാം വചനപ്പൊരുളും,
മീട്ടാം കിന്നരനാദം നവലോകം നൽകുവാനായി പിശിഹാമന്നിൽ സ്നേഹം നെഞ്ചേറ്റി വന്നു പൊൻവീണമീട്ടുവാനാ വായോ മാനവരല്ല നീതി സൂര്യൻ മുന്നിൽ പ്രഭ ചൊരിഞ്ഞു അഴലുകളാൽ മാനവർത്തൻ ഭാരമേറും തോളിൻ നൊമ്പരങ്ങൾ മാറ്റാൻ അഴലുകളാൽ മാനവർത്തൻ ഭാരമേറും തോളിൻ നൊമ്പരങ്ങൾ മാറ്റാൻ ലോകരക്ഷകൻ മണ്ണിൻ നിധിയാം ദേവൻ പാരിൻ സഹനം തേടി വിണ്ണിൽ നിന്നു മിറങ്ങി ജനനന്മ മാത്രം തേടി കുരിശിലേറി പ്രാണൻ വെടിഞ്ഞു ദേവൻ ഉത്ഥാനമായി ഭൂവിൽ ജീവപ്രകാശമായി നീതി സൂര്യൻ മുന്നിൽ പ്രഭ ചൊരിഞ്ഞു നിത്യ വെളിച്ചം പകർന്നു തന്നു മനുഷ്യ മനസ്സിൽ ആനന്ദം ജീവിതയാതനയെങ്ങോ പോയി മറഞ്ഞു നീതി സൂര്യൻ മുന്നിൽ പ്രഭ ചൊരിഞ്ഞു ക
കാരുണ്യവാരിധേ കരുണയോടാവാം ഞങ്ങൾ അലിവിൻ നാഥ ഞങ്ങൾ അലിവോടെയായിതാ കണ്ണുനീരൊപ്പിടാം സാന്ത്വനമായിടാം താതന്റെ ഇഷ്ടങ്ങൾ സാക്ഷിച്ചിടാം അറിവിൻ നിറവായി നിറവിൻ അറിവായി നിറയുക ഞങ്ങളിൽ എല്ലാം നിറയ്ക്കുന്ന യേശുനാഥാ